ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സെയിലർ ബിജോ. ഇന്ന് ചെയ്യാൻ പോകുന്നത് കപ്പലിലത്തെ കിച്ചനും കിച്ചനിലത്തെ ഓരോ എക്യുപ്മെൻസും പിന്നെ സ്റ്റോർ പിന്നെ പ്രൊവിഷൻ ഓർഡർ ചെയ്യുന്ന വിധം പ്രൊവിഷൻ ലിസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് ചീഫ് കുക്ക് നമുക്ക് കാണിച്ചു തരുവാണ്. അപ്പോൾ ചീഫ് കുക്ക് മലയാളിയാണ്, കണ്ണൂരുകാരനാണ്. അപ്പോൾ നമുക്ക് കിച്ചനും ബാക്കി കാര്യങ്ങളെല്ലാം കണ്ടിട്ട് വരാം. ജതീഷാണ് കപ്പലിലെ കുക്കാണ്, കണ്ണൂരിൽ നിന്ന് വരുന്നതാണ്. ഇവിടെ 22 പേര് ഉണ്ട്, ഓൾമോസ്റ്റ് എല്ലാ രാജ്യക്കാരുമാണ്. പിന്നെ മലയാളീസ് ബിജോ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഒറ്റയ്ക്കാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. കിച്ചൺ കാണാം. ഇതാണ് നമ്മുടെ ഗാലി. ഗാലി ഷിപ്പിൻ്റെ അകത്ത് ഗാലി എന്ന് പറയും. ാണെങ്കിൽ കിച്ചൺ എന്ന് പറയും. ഷിപ്പിൽ ഗാലി എന്നേ പറയും ഇതിന്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് ഹോട്ട് പ്ലേറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഷിപ്പിൽ 6 ഹോട്ട് പ്ലേറ്റ് തന്നിട്ടുണ്ട്. 400-500 ഡിഗ്രി ചൂട് ഇപ്പോൾ ഓണാക്കി കഴിഞ്ഞാൽ വീട് പവർ ഓൺ ചെയ്ത്. ഇത് നമ്മൾ ഡീപ് ഫ്രൈ ആണ്, കുക്കിംഗ് ഓയിൽ ഡീപ് ഫ്രൈ. അപ്പോൾ എന്തെങ്കിലും ഫ്രൈ ചെയ്തിട്ട് ഇതിൽ ഫുള്ള് കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്തു 200-500 ഡിഗ്രി എത്ര വേണം. അപ്പോൾ അതനുസരിച്ച് നമ്മളിവിടെ ഡിഗ്രി അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചർ ഇതിൽ വരും, കുക്കിംഗ് ഓയിൽ. അപ്പോൾ നമുക്കെന്തെങ്കിലും ഡീപ് ഫ്രൈ ചെയ്യണമെങ്കിൽ ഇതിൽ ചെയ്യാം. ഓക്കെ. ബേക്കറി എന്തെങ്കിലും ചെയ്യാണ്ടിരിക്കും, നമ്മൾ ഓണിലും ചെയ്യും. ചിക്കൻ റോസ്റ്റ് ചെയ്യാണ്ടിരിക്കും, എല്ലാം ഇതിൻ്റെ അകത്ത് ഓണിൻ്റെ അകത്ത്. അടുത്തത് ഇത് ഡോഷനാണ്, നമ്മുടെ ബേക്കറി ആട്ട ചപ്പാത്തിയെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഇതിൻ്റെ അകത്ത് ആട്ട ഇട്ട് കഴിഞ്ഞിട്ട് കറക്കി കഴിഞ്ഞാൽ ചപ്പാത്തിൻ്റെ ആട്ട റെഡി. ആൻഡ് ബേക്കറി കേക്ക് എല്ലാം ഇതിന് ചെയ്യാൻ പറ്റും. ഇത് പൊട്ടറ്റോ പീലറാണ്. അപ്പോൾ പൊട്ടറ്റോ നമുക്ക് പീൽ ചെയ്തെടുക്കാം. അപ്പോൾ അത് ചില ആൾക്കാർക്ക് അറിയാൻ പറ്റില്ല, അങ്ങനെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഈ കുറച്ച് പൊട്ടറ്റോ നമ്മൾ എടുക്കാം. പൊട്ടറ്റോ എടുത്ത് ഇതിൽ മുരു അത് റഫാണ്. അപ്പോൾ റഫിൻ്റെ അകത്ത് ഇങ്ങനെ പൊട്ടറ്റോ കറങ്ങി കഴിയുമ്പോൾ ഇത് ഫീലാവും. പൈ ഷോയും ഇത് ലോക്ക് ചെയ്യാം. ഓക്കെ, ദെൻ സ്പീഡ് കൺട്രോൾ. വെള്ളം നമ്മൾ ക്ലീൻ ചെയ്യും, അത് ഓട്ടോമാറ്റിക്ക് താഴെ ഡ്രൈഡായിട്ട്. ഓൾമോസ്റ്റ് ഫീൽ ആയിട്ടുണ്ട്. അഥവാ ഇത് ഒന്നും കൂടി ഒരു 2 മിനിറ്റും കൂടി ഒന്ന് കറങ്ങി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ക്ലീൻ ആണ്. ഓക്കെ. ഇത് നമ്മൾ ഡ്രിങ്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്വഗാർഡിൻ്റെ ഫിൽറ്റേഴ്സാണ് ഡ്രിങ്കിങ്. ഓക്കെ. ആൻഡ് ഇത് ബോയിലർ വാട്ടർ, ടെമ്പറേച്ചർ 100 ഡിഗ്രി ചൂട് വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് ചൂടുവെള്ളത്തിന് വേണ്ടി വാട്ടർ സോസ് ഉപയോഗിക്കാൻ പറ്റും. ഗ്രേറ്റ് യൂസ്, പൗഡറാക്കാൻ പറ്റും. അപ്പോൾ ഗാലിയിൽ നമ്മൾ എന്തെങ്കിലും കയ്യോ കയ്യാറ്റ് മുറിയാണെങ്കിൽ നമുക്കിവിടെ ഫസ്റ്റ് എയ്ഡ് എമർജൻസി. ഫസ്റ്റ് എയ്ഡ് ഡെറ്റോള്, ബാൻഡേജ് എല്ലാം റെഡിയാണ്. എന്തെങ്കിലും കട്ട് ചെയ്യുകയാണെങ്കിൽ കയ്യോ ആട്ടും കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് 3 സ്വിച്ച് കാണുന്നുണ്ട്. ഇതിനൊന്ന് ഗാലി സപ്ലൈ ഫാൻ എന്ന് വെച്ചാൽ പുറത്തുള്ളത് എയർ നമുക്ക് കിച്ചൺ ഗാലീൻ്റെ അകത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റും. ഇത് ഈ ബട്ടൺ ഓൺ ചെയ്യുകയാണെങ്കിൽ പുറത്തുള്ള എയർ താഴോട്ട് വരാൻ പറ്റും. ഓക്കെ. ആൻഡ് ഇറ്റ് ഈസ് എക്സോസ്റ്റ് ഫാൻ. എക്സോസ്റ്റ് ഫാൻ എന്ന് പറഞ്ഞാൽ എക്സോസ്റ്റ് ഫാനിൻ്റെ ബട്ടൺ ഓൺ ചെയ്യുകയാണെങ്കിൽ എക്സോസ്റ്റ്. അപ്പോൾ ഇവിടെയുള്ള സ്റ്റീമെല്ലാം നമ്മൾ ഇതിന് പുറത്തേക്ക് കളയും.
ഞാൻ കോയിൽ യൂണിറ്റ് ഇത് ഫയർ എക്സ്റ്റിംഗ്വിഷൻ സിസ്റ്റം ആണ്. ഡീപ്പ് ഫാറ്റ് കുക്കിംഗ് എന്ന് വെച്ചാൽ നമ്മൾ അവിടെ കണ്ടില്ലേ കുക്കിംഗ് ഡീപ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതിന് എന്തെങ്കിലും ഓവർ ഹീറ്റായി ഫയർ വരികയാണെങ്കിൽ നമ്മളിത് ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഓൺലാണ്, ഇത് ഓട്ടോമാറ്റിക് ഓൺലാണ് ഉള്ളത്, ഓട്ടോമാറ്റിക് വർക്കാവും. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു ബട്ടൺസ്, ഇവിടെ ഒരു ബട്ടൺ, ഈ ബട്ടൺ പ്രസ് ചെയ്താൽ ഇത് ഓട്ടോമാറ്റിക് വർക്കാവും. അപ്പോൾ അവിടെ ഫയർ ഇല്ലാണ്ടാവും. അപ്പോൾ ഇത് ഫ്രിഡ്ജാണ്, ഗ്യാലി ഫ്രിഡ്ജ്. ഇത് ഫുൾ ഓണാണ്. ഇപ്പോൾ എല്ലാ സാധനങ്ങളും ഇതിൽ വെയ്ക്കാം. ഓക്കെ, ടെമ്പറേച്ചർ എപ്പോഴും 5 ഡിഗ്രി 4 ഡിഗ്രി ആയിരിക്കണം. ഇവിടെ 5 to 6 ഡിഗ്രി ആയിരിക്കണം. ഇതാണ് മെയിൻ നമ്മൾ വാഷിംഗ് പ്ലേറ്റെല്ലാം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ പ്ലേറ്റ് അവിടെ നിന്ന് ജസ്റ്റ് പ്ലേറ്റിലുള്ള വേസ്റ്റെല്ലാം ക്ലിയർ ആക്കി ഇതിൽ ജസ്റ്റ് വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് മിനിമം 100 to 200 ഡിഗ്രി ചൂട് വെള്ളം കൊണ്ട് പ്ലേറ്റ് കഴുകും കംപ്ലീറ്റ്. അത് സ്റ്റീം ചൂട് വെള്ളത്തിലാണ് കഴുകുന്നത്. ഇതിൻ്റെ അകത്ത് ഇതാണ് പ്ലേറ്റ് വാഷ് ലിക്വിഡ്. അപ്പോൾ ഇതിൻ്റെ പമ്പ് ചെയ്തെടുക്കും. ഇവിടെ ഒരു പമ്പിംഗ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തു നിന്ന് പമ്പ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് പോകും. ആ വാഷ് ചെയ്യുന്ന ടൈമിന് ഇതിൽ സ്പ്രേ ആയിട്ട് ഇതിൻ്റെ അകത്ത് ചൂടുവെള്ളവും സ്പ്രേ കൊണ്ട് ലിക്വിഡും കൊണ്ട് കഴുകും. അടുത്തതായി നമ്മൾ പറയുന്ന കട്ടിംഗ് ബോർഡ്, ഡിഫറെൻ്റ് കട്ടിംഗ് ബോർഡ് വേണം ഈ ഷിപ്പിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ വേണ്ടി. ഒന്ന് വൈറ്റ് ഡയറി പ്രോഡക്റ്റ്, മിൽക്ക് അങ്ങനെയെല്ലാം ഉപയോഗിക്കാൻ വേണ്ടി ഈ കട്ടിംഗ് ബോർഡ് ഉപയോഗിക്കണം. വൈറ്റ് കളർ, ദിസ് ഈസ് റെഡ്, റെഡ് ഫോർ മീറ്റ്, മീറ്റ് പോർക്ക് ബീഫ് മട്ടൺ എവറിങ്, ദിസ് ഈസ് ഫോർ വെജിറ്റബിൾ ഗ്രീൻ ആൻഡ് ഫിഷ്, ഫിഷ് ഫോർ വിത്ത് ദിസ് ഡാർക്ക് ബ്ലൂ ആൻഡ് ദിസ് വൺ ആൻഡ് യെല്ലോ ഫോർ പോൾട്രി ഐറ്റം. സെപ്പറേറ്റ് കട്ടിംഗ് ബോർഡ് എപ്പോഴും ഷിപ്പിൽ മസ്റ്റാണ്. അപ്പോൾ ഞാൻ കട്ടിംഗ് ബോർഡ് പറഞ്ഞതുപോലെ തന്നെ ഈ നൈഫുകളും സെപ്പറേറ്റ് ആയിരിക്കണം എല്ലാത്തിലും. മീറ്റ്, പോൾട്രി, വെജിറ്റബിൾ, ഫിഷ് എല്ലാത്തിനും സെപ്പറേറ്റ് നൈഫ് ആയിരിക്കണം. ഇവിടെ എല്ലാത്തിനും സെപ്പറേറ്റ് തന്നെ ഉപയോഗിക്കണം. ആ ഓക്കെ, അടുത്തത് ഗാർബേജ് സെഗ്രിഗേഷൻ എല്ലാം സെപ്പറേറ്റ് ആയിരിക്കണം. ഫുഡ് വേസ്റ്റ്, ഫുഡ് വേസ്റ്റ് മാത്രമേ ഇതിൽ വിടാൻ പാടുള്ളൂ. പ്ലാസ്റ്റിക് മാത്രമേ ഇതിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഡൊമസ്റ്റിക് വേസ്റ്റ്, ഡൊമസ്റ്റിക് പേപ്പേഴ്സ് അങ്ങനെയുള്ളതെല്ലാം ഇതിൽ ഉപയോഗിക്കാം. പ്ലാസ്റ്റിക്, മെറ്റൽ ആൻഡ് ഗ്ലാസ്, മെറ്റലും ഗ്ലാസും മാത്രമേ ഉപയോഗിക്കാം. അപ്പോൾ സെപ്പറേറ്റ് ഗാർബേജ് സെപ്പറേറ്റ് ആയിരിക്കണം. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെറിയ ഫയർ ആണെങ്കിൽ നമുക്ക് ഈ ഫയർ ബ്ലാങ്കറ്റ് ഉപയോഗിക്കാം. ഈ ബ്ലാങ്കറ്റ് എടുത്തിട്ട് പുള്ളി ചെയ്തിട്ട് ഡയറക്റ്റ് നമ്മൾ ബ്ലാങ്കറ്റ് ഫയറിലെടുത്തിടുകയാണെങ്കിൽ അത് ഫയറില്ലാണ്ടാവും. അഥവാ വലിയ ഫയറാണെങ്കിൽ, വലിയ ഫയറാണെങ്കിൽ നമുക്ക് എക്സ്റ്റിംഗ്വിഷർ തന്നിട്ടുണ്ട്, DCP തന്നിട്ടുണ്ട്. അവിടെ ഒരു എക്സ്റ്റിംഗ്വിഷറിൻ്റെ CO2 അതിൽ ഉപയോഗിക്കും. പ്രൊവിഷൻസ് വാങ്ങിക്കും, പച്ചക്കറി, വെജിറ്റബിൾസ് ആൻഡ് മീറ്റ് എല്ലാം നമ്മൾ ഓർഡർ ചെയ്യും പുറത്തു നിന്ന്, അപ്പോൾ ഏജൻറ്റ് ത്രൂ. അപ്പോൾ അതിന് നമ്മളൊരു കമ്പനിയുടെ ഒരു ഫോർമാലിറ്റി ഉണ്ട്, അതനുസരിച്ച് നമ്മൾ ചെയ്യാം. ഏകദേശം നമ്മൾ ഇവിടെ 22 crew ഉണ്ട് ഓൺബോർഡ് ഇപ്പോഴും എല്ലാ ഷിപ്പിലും. അധിക ഷിപ്പിൽ 22, 23, 25 മാക്സിമം. അപ്പോൾ അവർക്ക് വേണ്ടുന്നത് ഏകദേശം നമ്മൾ $5,500 പെർ മന്ത് ഇവർ 22. ഏകദേശം ഒരു 3.5 lakh പെർ മന്ത് ഫുഡിന് മാത്രം കമ്പനി നമുക്ക് തരുന്നുണ്ട്. 3.5 lakh നമ്മൾ അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, ചില രാജ്യങ്ങളിൽ 3.5 lakh ആകില്ല. അപ്പോൾ നമ്മൾ 4.5 lakh സാധനം എടുക്കും. അപ്പോൾ പ്രൊവിഷനെ പറ്റി ഞാൻ പറയാം. മന്ത് എൻഡിൽ വാങ്ങിക്കുന്നതും അതുപോലെ നമ്മൾ സെല്ല് ചെയ്യുന്നതും കൊടുക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതെല്ലാം നമ്മൾ ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ഇവിടുന്ന് ലിസ്റ്റ് തയ്യാറാക്കി ഞാൻ ക്യാപ്റ്റനെ അയക്കുക ചെയ്യാം. ക്യാപ്റ്റൻ അവിടുന്ന് ഷിപ്പ് ചാനലിൽ അയച്ചു കൊടുക്കും, കമ്പനിയിൽ അയച്ചു കൊടുക്കും, കമ്പനി ഷിപ്പ് ചാനലിൽ അയച്ചു കൊടുക്കും. അപ്പോൾ അവിടുന്ന് നമുക്ക് കൊട്ടേഷൻ അയച്ചു തരും എത്ര എമൗണ്ട് ആയി എത്രയുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്തിട്ട് ഫൈനൽ കൊട്ടേഷൻ അയച്ചു കൊടുക്കും. അപ്പോൾ അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്.
ഉണ്ട്, എൻ്റെ ഫോൾഡർ ഉണ്ട്, എൻ്റെ ഫോൾഡർ ചീഫ് കോക്കുള്ള ഫോൾഡർ ഉണ്ട്. അപ്പോൾ ഇതിൽ പ്രൊഫഷണൽ റിക്വസ്റ്റ് റെക്കമെൻഡ് ആണ്. ഇത് ലാസ്റ്റ് ഞാൻ ഓർഡർ ചെയ്തതാണ്, ലാസ്റ്റ് മന്ത് ഓർഡർ ചെയ്തത് ഇതാണ്. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഓർഡർ ചെയ്യും, കംപ്ലീറ്റ് ഐറ്റംസ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ വേണ്ടുന്ന കാര്യങ്ങൾ ഇതിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് അയച്ചു കൊടുക്കും ഏജൻറ്റിൽ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും നമുക്ക് അഡീഷണൽ ഐറ്റം എന്തെങ്കിലും ഏഡാക്കേണ്ടെങ്കിൽ നമുക്ക് താഴെ ഇതിനും ഏഡാക്കാം. ഓക്കെ, അപ്പോൾ അടുത്തത് അതിൻ്റെ അപ്പോൾ അവിടെ നിന്ന് കൊട്ടേഷൻ നമുക്ക് അയച്ചു തരും. ഷിപ്പ് ചെൻഡൽ, ഷിപ്പ് ചെൻഡൽ അയച്ച് ലാസ്റ്റ് മന്ത് അയച്ചത് $3,500 ഉണ്ട്. അപ്പോൾ $3,500 നമുക്ക് കൊട്ടേഷൻ അയച്ചു തന്നതാണ്. അപ്പോൾ നമ്മളത് ഫൈനൽ ചെയ്തു ലാസ്റ്റ് മന്ത്. അപ്പോൾ നമുക്ക് എന്ത് അഡീഷണൽ ഐറ്റം വേണ്ടെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ അവിടെ നിന്ന് വന്നതാണ് ഷിഫ്റ്റ് ചാൻഡൽ വഴി കമ്പനി ത്രൂ വന്നതാണ്. അപ്പോൾ അടുത്ത് നമുക്ക് മന്തിൽ എല്ലാ മാസവും മാസം അവസാനം നമുക്ക് കമ്പനിക്ക് റിപ്പോർട്ട് അയക്കണം, എത്ര ബാലൻസ് ഉണ്ട്, സ്റ്റോക്ക് എവിടെ എത്രയുണ്ട് എത്രയുണ്ട് നമുക്ക് അയച്ചു കൊടുക്കണം കമ്പനിക്ക്. അപ്പോൾ ലാസ്റ്റ് ജൂണിൽ വന്നത് ഞാൻ കാണിച്ചു തരാം, കമ്പനിയിൽ നിന്ന് വന്നത് എന്ത് ബാലൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ട് അയച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ അപ്ഡേറ്റ് ചെയ്യും എത്ര ബാലൻസ് ഉണ്ട്, ചിക്കൻ ബ്രസ്റ്റ്, ചിക്കൻ ബർഗർ പാറ്റീസ്, ചിക്കൻ ഡ്രം സ്റ്റിക്ക്, ചിക്കൻ ചിക്കൻ ഗോൾഡ്, ചിക്കൻ മീൻസ്, ഇതെല്ലാം നമ്മൾ ഇവിടെ ഉള്ള സ്റ്റോക്കാണ്. എത്ര എല്ലാം കോംപ്ലൈറ്റ്, സ്ക്വീഡ്, വോൾ, ക്രാബ്, എല്ലാം ടൂണ, ഇനോയിൽ, സോസേജ്, കോൺ, ലഞ്ച് മീറ്റ്, ബീഫ്, പോർക്ക്, എല്ലാം ഇതിലും ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ അതിനകത്ത് മന്തിൽ എത്ര ബാലൻസ് ഉണ്ട് എന്ന് നമ്മൾ കമ്പനി കാച്ചു നോക്കണം എല്ലാ മാസവും. അപ്പോൾ കമ്പനി അവിടെ നിന്ന് ഫയൽ ചെയ്ത് പറയും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് മാസം ടോട്ടൽ ബാലൻസ് ലാസ്റ്റ് മാസം $10,000, $10,007.5 lakh, $5 lakh ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ മാസം $5,000 കൺസ്യൂം ചെയ്തു. അപ്പോൾ ബാലൻസ് $5,000 പോയിട്ടുണ്ട്. അപ്പോൾ അടുത്ത മാസം ഞാൻ പിന്നെ വീണ്ടും $5,000-$6,000 സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ അപ്പോൾ പിന്നെ $10,000-$11,000 മുകളിലേക്ക് പിന്നെ പോകും. അപ്പോൾ നമ്മളത് മാസം അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക കമ്പനിക്ക് ഇത്ര നമ്മൾ യൂസ് ചെയ്ത് പ്രൊവിഷൻസ്. സ്റ്റോർസ് കാണാം, പ്രൊവിഷൻ സ്റ്റോർസ്. അപ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ച് കീപ്പ് ചെയ്യുന്ന സ്ഥലങ്ങൾ, വെജിറ്റബിൾ റൂംസ്, മീറ്റ് റൂം, ഫിഷ് റൂം ആൻഡ് ഡ്രൈ സ്റ്റോർസ്, എവറിത്തിങ് ഇറ്റ് ഈസ് സീംസ് കമൺ. ഇതാണ് ഡ്രൈ സ്റ്റോർ. ഡ്രൈ സ്റ്റോർ എന്ന് പറഞ്ഞാൽ വെറ്റ് ഐറ്റംസ്, വെറ്റ് ഐറ്റംസ്, സോസ്, പിക്കിൾ, ജ്യൂസ്, മിൽക്ക്, ബിസ്ക്കറ്റ്സ്, ബിസ്ക്കറ്റ്സ് ആൻഡ് കോഫി, ഇസ് ഓൾ ഡ്രൈ ഐറ്റംസ് ആൻഡ് സോസേജസ്, സോസ് ഇൻസൈഡ്, സോസ് ഇൻസൈഡ്, സോസ് ഇയർ, സോസേജ് ഇൻസൈഡ്, സോസ് ഇവിടെ ഉപയോഗിക്കണം. സ്റ്റോക്ക് ബാലൻസ് ആണ്. ഈ മാസത്തെ ഓർഡർ ഇപ്പം പോയി. ഓണിയൻസ്, പൊട്ടറ്റോ, റൈസ്, ഇത് പ്രൊവിഷൻ കോൾഡ് ചെമ്പറാണ്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമ്മൾ മീറ്റ് ഐറ്റംസ് ഉണ്ട്, വെജിറ്റബിൾ, വെജിറ്റബിൾ റോസ്റ്റ്, എല്ലാ വെജിറ്റബിൾസിൻ്റെ ഇപ്പം പ്രൊവിഷൻ ഓൾമോസ്റ്റ് തീർന്ന്, ഇനിയിപ്പോൾ പുതിയത് ഒരാഴ്ച കൊണ്ട് വരും. ഓക്കെ, പുതിയത് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം മുട്ടകളാണ്, മുട്ട സ്റ്റോക്ക് ചെയ്തത്. മീറ്റ് റൂമാണ്, മീറ്റ് റൂം, ചിക്കൻ, പോൾട്രി, ഫിഷ് ഇൻസൈഡ്. ചിക്കനാണ് ഇത്, കംപ്ലീറ്റ് ചിക്കനാണ്. ബീഫ്, മട്ടൺ, സോസേജസ്, ബ്രെഡ്, ഐസ്ക്രീം, പിസ്സാസ്, എല്ലാം ഇതിൻ്റെ അകത്താണ്. ഭയങ്കര -18 degrees ആണ് ഇതിൻ്റെ അകത്ത്, ഭയങ്കര തണുപ്പാണ്. ഫിഷ് റൂം, ഫിഷ് റൂം
ഓക്കെ ഇതും മൈനസ് 18 ഡിഗ്രി ആണ് ഭയങ്കര തണുപ്പാണ് ജാക്കറ്റ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അകത്ത് വരാം കുറച്ച് ബ്രെഡ് ഉപയോഗിച്ച് ഇത് കംപ്ലീറ്റ് ഫിഷാണ് പോംപ്ലേറ്റ് സ്നാപ്പർ എല്ലാം ഫിഷ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യാനുണ്ട് ഇപ്പം ടൈം കിട്ടിയില്ല അതുകൊണ്ട് അറേഞ്ച് ചെയ്തിട്ടില്ല ഓക്കെ ഇത് ടെമ്പറേച്ചറാണ് മീറ്റ് റൂം ഫിഷ് റൂം വെജിറ്റബിൾ റൂം വെജിറ്റബിൾ റൂം 5 ഡിഗ്രി ആയിരിക്കണം 5 to 4, 5, 6 ഓക്കെ മൈനസ് 18 ഡിഗ്രി ആയിരിക്കണം ഇപ്പം നമ്മൾ ഡോറ് തുറന്നു കൊണ്ട് കുറച്ച് ടെമ്പറേച്ചർ താണ്ടല്ലോ അതുപോലെ ഫിഷ് റൂമും മീറ്റ് റൂമിൻ്റെ അതും അതുപോലെ മൈനസ് 18, 19 ഡിഗ്രി ആയിരിക്കണം എപ്പോഴും അപ്പോൾ അത് ഐസ് തന്നെ നിൽക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ